നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ടോക്കിംഗ് പോയിന്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ മാർഗദർശിയായ സാങ്കേതിക വിദഗ്ധൻ സാം പിത്രോദ നടത്തിയ വിവാദ പരാമർശമാണ് ഈ വിഷയം ഇപ്പോൾ ഇന്ത്യ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുക്കുവാൻ നമ്മളോടൊപ്പം ചേരുന്ന കേരള കൌതി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ എ ആർ രാജീവ് നമസ്കാരം സർ സാം പിത്രോത ഇന്ത്യക്കാരെ ഓരോ ഭാഗത്ത് താമസിക്കുന്നവരെ താരതമ്യം ചെയ്തുകൊണ്ട് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് തെക്കേ ഇന്ത്യക്കാരെ ആഫ്രിക്കക്കാരോടാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശത്തെ കാണുന്നത് അല്ല ഇന്ത്യയെ അപമാനിച്ച് പല പ്രമുഖരായ മറ്റ് രാജ്യക്കാർ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ ജനിച്ച് ഒറീസയിൽ ജനിച്ച് ഒരു വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് ബുദ്ധിയുണ്ട് പഠിച്ച് ഉയർന്ന് അവിടെ പോയിട്ട് അമേരിക്കക്കാരൻ്റെ കൂടി ഇന്ത്യയെ പറ്റി സംസാരിച്ചതാണ് സാം പെട്രോഡോയ്ക്കൊക്കെ അല്ലെങ്കിൽ അതുപോലുള്ളവർക്ക് സംഭവിക്കുന്ന പിഴവ് ഇന്ത്യയെ അദ്ദേഹം പറഞ്ഞത് തന്നെ തെറ്റാണ് ഒന്നാമത് ദക്ഷിണേന്ത്യക്കാരെല്ലാം ആഫ്രിക്ക ആഫ്രിക്കക്കാരെ കളി എന്താ ആഫ്രിക്കക്കാർക്കുള്ള കുറവെന്താണ് കായികമായിട്ടും ബുദ്ധിയിലും എല്ലാത്തിലും ഒന്നിലും അവർ പുറകിലല്ല ഒരു അമേരിക്കക്കാരനേക്കാൾ കുറവില്ലല്ല നിറത്തിൻ്റെ പേരിലുള്ള മനുഷ്യരെ വിലയിരുത്തിയിട്ട് അതുപോലെ തന്നെ പുറമേ കാണുന്ന ഇത് വെച്ചുപോലെ ഇന്ത്യയിലെ ഇപ്പം ദക്ഷിണേന്ത്യയിലുള്ളവരെല്ലാം ആഫ്രിക്കക്കാരെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാതും മനസ്സിലായി ഇവിടെ ഇപ്പം നമ്മുടെ മമ്മൂട്ടിയെ കണ്ട ആഫ്രിക്കക്കാരനെ ആഫ്രിക്കക്കാരനെപ്പോലെ ആണ് തമിഴ്നാട്ടിലെ കമലഹാസനെ കണ്ട ബ്ലാക്കാണോ അത് അത് തന്നെ തെറ്റാ പിന്നെ അദ്ദേഹം പറഞ്ഞ് പിന്നെ ഉത്തരേന്ത്യയിലുള്ളവരെല്ലാം വെള്ളക്കാരെ പോലും ഉത്തരേന്ത്യയിൽ വളരെ കറുത്ത ആളുകളുണ്ട് ശരിയാണ് അപ്പം മിക്സഡാണ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ വൈവിധ്യം എന്ന് പറയുമ്പോൾ വളരെ മിക്സഡാണ് നിറത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിലൊക്കെ ഭിന്നിപ്പിക്കുന്നത് മനുഷ്യനെ അകറ്റി ചൂഷണം ചെയ്യണമെന്നുള്ള മനസ്സുള്ളവർ മാത്രമാണ് ഓക്കെ അത് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ശരിയല്ല ശുദ്ധമായ വിവരക്കേടാണ് അദ്ദേഹം എൺപത്തിയൊന്ന് വയസ്സുണ്ട് ഇത്രയം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിദഗ്ദ്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതിക വിദഗ്ധനാണ് അദ്ദേഹം നയതന്ത്ര തലത്തിലൊക്കെ വൈദഗ്ധ്യമുള്ള ആളാണ് അറിവുള്ള ആളാണ് ഇതുപോലുള്ള മനുഷ്യരെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും വലിയ വൈദഗ്ധ്യമുണ്ട് എന്നിട്ടും ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഈ വിദേശ സംസ്കാരത്തോടൊക്കെ അടുത്ത് ഇട ഇടപഴകുന്നത് കൊണ്ടായിരിക്കുമോ അദ്ദേഹത്തിന് സാങ്കേതിക കാര്യങ്ങൾ ഇന്ത്യയുടെ ഇന്നത്തെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ കുതിപ്പിന് തറക്കല്ലിട്ര വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ സാങ്കേതിക കാര്യങ്ങളെപ്പറ്റിയിൽ ഇന്ത്യയുടെ ടെലികമ്യൂണിക്കേഷൻ്റെ ഇപ്പോഴത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് അറിവുള്ള ഫീൽഡ് അതേസമയം ഇന്ത്യയുടെ പാരമ്പര്യവും വൈവിധ്യവും ഇന്ത്യൻ മനസ്സും പഠിക്കണമെങ്കിൽ അതിന് ഈ സാങ്കേതിക ജ്ഞാനം പോരാ അത് അതിനെപ്പറ്റിയുള്ള അറിവുകൾ ഉണ്ടായി വന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിഞ്ഞൂടാം അപ്പോൾ ഒരു ഡോക്ടർ ഒരു കെട്ടിളം പണിയുടെ കുറ്റം പറയുന്ന പോലെ വരും അതൊരു ആണ് പറയേണ്ടത് അപ്പോൾ അതിനുള്ള വൈദ്യ ഇത് അദ്ദേഹത്തിന് പിന്നെ രണ്ടാമത് ഈ വെസ്റ്റേണേഴ്സിനെ നമ്മൾ കാണുമ്പോൾ അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് തോന്നും നല്ല ഡ്രസ്സ് നല്ല വീടുകൾ ഒരു നൂറ്റാണ്ട് മുമ്പ് രമണ മഹർഷിയോട് ഒരാൾ ഈ ചോദ്യം ചോദിച്ചു നമ്മുടെ ഇന്ത്യക്കാരി അപ്പോൾ അവിടെ അന്നത്തെ തമിഴ്നാടാണ് അവിടെ അവർ ഷർട്ട് പോലും ഇടത്തില്ല കൗബീനെ കൊടുത്താണ് കർഷകരൊക്കെ ജോലി ചെയ്യുന്നത് ഒരു വീട് മൺകുടിലായിരിക്കും നാലഞ്ച് പിള്ളേർ ഉടുപ്പൊന്നും ഇല്ലാതെ ഇറങ്ങി നടക്കും അപ്പം മഹർഷി പറഞ്ഞൊരു ഉത്തരവുണ്ട് നിങ്ങളെണ്ണി ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉദ്യാനമൊക്കെ നോക്കി അവിടുത്തെ ഫ്രണ്ടിലെ നല്ല വീട്ടിലെ ഒരു ഭാര്യയും ഭർത്താവും കൂടിയിരിക്കുന്നു അവർ ഉദ്യാനം ഒക്കെ നിങ്ങൾ കാണുമ്പോൾ അവൾ അവർ വളരെ ഹാപ്പിയാണ് നേരെ മറിച്ച് ഇവിടെ ഇന്ത്യയിൽ വന്ന് നോക്കിയാൽ വസ്ത്രം കൊടുക്കാൻ ഓണി അടക്കുന്ന പിള്ളേർ മണ്ണിൽ കളിക്കുന്നവർ കർഷകൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്നു ഭാര്യ ഒരു ചായയോ അല്ലെങ്കിൽ ആഹാരമോ കൊണ്ടു കൊടുക്കും അവരെ കാണുമ്പോൾ മറ്റവർ വളരെ സന്തോഷത്തോടെ കഴിയുന്നു ഇവർ വളരെ ദുഃഖത്തോടെ കഴിയുന്നു നിങ്ങൾ പുറമേ നിന്ന് നോക്കുന്നത് ശരിയല്ല അവരെ ഭരിക്കുന്ന സംഘർഷം മാത്രമാണ് ഇവരിവിടെ സമാധാനമായിട്ടാണ് ഇരിക്കുന്നത് ഈ വ്യത്യാസം പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല നമ്മളുടെയൊക്കെ ഒരു മേധാവിത്വ സ്വഭാവമാണ് ഈ കാഴ്ചയിൽ ആയിട്ട് ഒരാളെ കണ്ടിട്ട് വിലയിരുത്തും അത് തീർച്ചയായിട്ടും തെറ്റാണ് ആ ആ തെറ്റ് തന്നെയാണ് സാംബട്രോടെയും ഇപ്പം കാണിച്ചത് ഇപ്പോൾ ഈ ഒരു വിഷയം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഗൈഡ് ആയത് കൊണ്ടാവാം ഒരു ഫിലോസഫർ എന്നൊക്കെയാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് അതൊക്കെ കൊണ്ടായിരിക്കണം ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ സംഭവിച്ച സംഭവം ആയതുകൊണ്ട് വലിയ വിഷയമാക്കിയിട്ടുണ്ട് പ്രചാരണായുധമാക്കിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന ഇന്ത്യക്കാരെ മൊത്തം അവഹേളിക്കുന്ന ഒരു പ്രസ്താവന കോൺഗ്രസിൻ്റെ ഫിലോസഫർ ഗൈഡെന്ന് പറയുന്നയാൾ അമേരിക്കയിലെ ഒരു പിന്നെ ഒരു ഒരു പിന്നെ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത് അപ്പം പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൽ പ്രതികരിക്കേണ്ടേ അദ്ദേഹം പ്രതികരിച്ച ശരിയായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രപതിയായിട്ട് ദ്രൗപതി മുർമുവിനെ നിശ്ചയിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എതിർത്തു അതെന്താണെന്ന് അന്ന് മനസ്സിലായില്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിറത്തിൻ്റെ പേരിലാണ് അവരെ അപ്പോൾ കോൺഗ്രസ് ഇത് യഥാർത്ഥത്തിൽ സാംപിട്ടറുടെ ഈ ഈ ഇതുപോലുള്ള കമൻ്റുകളിൽ ഇന്ന് കോൺഗ്രസും ഒരുപാട് പഠിക്കാനുണ്ട് കോൺഗ്രസിൻ്റെ ഒരു മനോഭാവവും പുറമേ എല്ലാവരെയും ദളിതരെയും ന്യൂനപക്ഷത്തെ എല്ലാവരെയും പറയുമ്പോഴും ഇപ്പോഴും ആ ഒരു മേധാവിത്വ സ്വഭാവം ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഉന്നതമായ കാര്യങ്ങൾ എക്സ്റ്റേണലായിട്ട് കാണുന്നതോട് കൂടുതൽ അനുഭവം കാണിക്കുന്ന ഒരു സ്വഭാവം കോൺഗ്രസിനെയും ഗ്രസിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം ഇതിൽ നിന്ന് പാഠം കൊണ്ടാണ് കോൺഗ്രസ് നാശോന്മുഖമായി പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്തും കോൺഗ്രസ് രൂപീകൃതമായ കാലത്തും ഒക്കെ അതിൻ്റെ മനോഭാവം ഇതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിരുന്നു പിന്നീട് ഇതൊരു കോർപ്പറേറ്റ് മനോഭാവത്തിലേക്ക് വരുന്നു ഇത് ആ ഒരു ഇതിൽ നിന്നാണ് കോൺഗ്രസ് മാറിയില്ലെങ്കിൽ അത് അതിൻ്റെ നഷ്ടം ഇന്ത്യ ഇന്ത്യക്ക് മൊത്തത്തിലാണ് കാരണം ഒരു ശക്തമായ പ്രതിപക്ഷം എപ്പോഴും ഒരു രാജ്യത്ത് ആവശ്യമാണ് അതില്ലാതായി കഴിഞ്ഞാൽ ഏത് കക്ഷിയായാലും ഏകാധിപത്യ പ്രവണതകൾ കാണിച്ചോളും അങ്ങ് പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ ഈ കോൺഗ്രസ് ഉന്നതിയിൽ നിന്നും തകർച്ചയിലേക്ക് പോകുന്നതിനുള്ള കാരണങ്ങളിലൊന്ന് ഇത് തന്നെയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും ഈ ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയെ മറന്നുള്ള പ്രതികരണങ്ങൾ ഇന്ത്യയെ മറന്നുള്ള ജീവിതം ഇന്ത്യയെ മറന്നുള്ള ഭരണം ഇന്ത്യൻ സംസ്കാരത്തെ തള്ളിപ്പറയുന്ന രീതി പോലും എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലനിൽക്കുന്ന സംസ്കാരങ്ങളിൽ ഏറ്റവും പറയരുത് അയ്യായിരം വർഷം പഴക്കമുള്ള നിലനിൽക്കുന്ന സംസ്കാരം ഇന്ത്യയുടേത് തന്നെയാണെന്ന് തോന്നുന്നു ഭാരത സംസ്കാരം തന്നെയാണ് അപ്പോൾ ആ സംസ്കാരത്തെ പോലും എഴുതി തള്ളുന്ന ഒരു രീതിയിലേക്ക് അതാണ് അവരുടെ സംഭാഷണം ഒരു കാര്യം മനസ്സിലാക്കണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തേർന്നു പോകുന്നോ ഇല്ലാതായി പോകുന്നോ ഉള്ള ഒരു സംസ്കാരമല്ല ഇന്ത്യയുടേത് ആരെങ്കിലും പ്രശംസിച്ചതുകൊണ്ടും ഭയങ്കരമായിട്ട് ഘോര ഘോരം അതിനെപ്പറ്റി സംസാരിച്ചതുകൊണ്ടും പ്രത്യേകിച്ച് ഉയരുന്നതുമല്ല ഈ ലോകത്തൊരിടത്തും വിവിധ മതവിഭാഗങ്ങൾ ഇത്രയും ഐക്യത്തോടെയും സഹോദര്യത്തോടെയും കഴിയുന്ന മറ്റൊരു രാജ്യമില്ല ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടായതല്ല ഇതൊരു സംസ്കാരവും ഇതൊരു പാരമ്പര്യവും ഇതൊരു സ്നേഹധാരയാണ് അതാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് അത് ഏതാനും രാഷ്ട്രീയക്കാർ വിചാരിച്ചാൽ ഒരിക്കലും തച്ചുടയ്ക്കാൻ പറ്റുന്നതേ അല്ല പിന്നെ ഈ കളിയാക്കുന്ന കാര്യം അപമാനിക്കുന്ന കാര്യം പണ്ട് വിൻസെൻ്റ് ചർച്ചിൽ മഹാത്മാഗാന്ധിയെ കളിയാക്കിയിരുന്നു അദ്ദേഹം അർത്ഥ നഗ്നായ ഫക്കീർ എന്നു പറയുന്നത് അന്ന് മഹാത്മാഗാന്ധി അതിന് മറുപടി പറഞ്ഞ് ഞാനൊരു ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫക്കീറെന്ന് പറഞ്ഞൊരു സന്യാസി അതും നഗ്നനായ ഒരു സന്യാസി എന്നിട്ട് പറഞ്ഞു അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയാണ് മഹാത്മാഗാന്ധി അതിന് ഇന്ത്യൻ സംസ്കാരത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് അതിന് ഒരു അതിന് മറുപടി അപ്പോൾ അങ്ങനെ ഒരു സാഹോദര്യം പിന്നെ ഇന്ത്യയുടെ മണ്ണെന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ പിന്നെ ഒന്നും മനുഷ്യനെ മാറ്റി നിർത്തുവരുത് നമ്മുടെ ഗുരുദേവൻ തന്നെ പറഞ്ഞ ഏട്ടമുള്ള എന്താണ് ഈ മനുഷ്യൻ എന്നെ മാറ്റി നിൽക്കുന്ന മനുഷ്യ നിർമ്മിതമായ ജാതിയാണ് ഒരു ജാതിയെ ഉള്ളു യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നുള്ള ഒരു ജാതിയേ ഉള്ളൂ അതാണ് സത്യം എന്ന് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമെങ്കിലും പല ചൂഷണങ്ങൾക്കും പല കാര്യങ്ങൾക്കും അവനവൻ്റെ കഷ്ട്ടിൽ നിൽക്കുന്നതാണ് നല്ലത് അപ്പം അതുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് രാഷ്ട്രീയ കക്ഷികൾ പൊതുവെ പിന്തുടരുന്നത് ഈ പിത്രോദമാർത്ത് തീർക്കുന്ന വെല്ലുവിളി കോൺഗ്രസ്സിനെ എത്രത്തോളം തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ കോൺഗ്രസ് തകരുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലൊരു ശക്തമായ പ്രതിപക്ഷം ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഈ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പോൾ അൻപത് സീറ്റ് തികയ്ക്കുമോ എന്നുള്ള ചർച്ചകളിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അല്ല എലക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റൂ പിന്നെ വേറൊരു കാര്യം എപ്പോഴും ഏത് പാർട്ടിക്കും ഈ കോൺഗ്രസിനൊക്കെ പിന്നെ അതിൻ്റെ പിഴവുകൾ ശരിയായ രീതിയിൽ മാറ്റാമെങ്കിൽ അതിന് ഇപ്പോഴും ഒരു വലിയ സ്പേസ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ തുടർച്ചയായി ഒരുപാട് പാകപ്പിഴകളും പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അത് വേണ്ട രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് ശരിയായ രീതിയിൽ ക്രിയ ക്രിയേറ്റീവായിട്ട് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് മാറി നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അല്ലാതെ ഇനി വീണ്ടും സ്പേസ് ഉണ്ട് പക്ഷെ അതിങ്ങനെ എത്രത്തോളം വരും എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരാൾക്കോ ഒരു പാർട്ടിക്കോ ആർക്കും ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഒരു പ്രതിപക്ഷം ക്ഷയിച്ചു പോകുമ്പോൾ പിന്നെ ഒന്നുമില്ലാതായി നമ്മുടെ കൈ മാത്രം കിട്ടുമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട അപ്പോൾ വേണ്ടത് ആ സമയത്ത് ഉയർന്നു വരിക തന്നെയും അതെ ഏത് പാർട്ടിയാണ് ഏത് ആൾക്കാരാണ് ഏത് സമൂഹമാണ് നമുക്ക് പറയാൻ കഴിയില്ല ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ശരിയാണ് ഇത്തരത്തിലുള്ള പിത്രോദമാരുടെ വിവാദ പരാമർശങ്ങൾ ഒത്തിരി കണ്ടതും കേട്ടതുമാണ് ഇന്ത്യ മഹാരാജ്യം ഇതുകൊണ്ടൊന്നും തകരുന്നതല്ല നമ്മുടെ അഭിമാനവും സംസ്കാരവും പക്ഷേ കോൺഗ്രസ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ അവരുടെ നേതാക്കളെ കയറൂരി വിട്ടാൽ എത്രത്തോളം അവർക്കത് പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നുള്ളത് പിത്രോദയുടെ ഈ പരാമർശം ഒരു കുത്തിനോവിക്കലായി കോൺഗ്രസ്സിന് എന്നുള്ളതും ഓർമ്മപ്പെടുത്തലായി അവർ അതിനെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതും ഒക്കെ ചിന്തനീയമാണ് അവർ അത് ചെയ്യട്ടെ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ എ ആർ രാജീവിന് നന്ദി ടോക്കിംഗ് പോയിൻ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം